ഇത് മിൽക്ക് ഡിലൈറ്റ് എന്ന അംഗൻവാടിന്റെ സമ്പുഷ്ട കേരള അംഗൻവാടിന്റെ കുട്ടികൾക്ക് കൊടുക്കുന്ന പാലിന്റെ പാക്കറ്റായി കാണുന്നേ. ഇത് എനിക്ക് മെഞ്ഞ അതായത് 6-ാം തീയതി കിട്ടിയ പാക്കറ്റാണ് ഇത്. ഇന്ന് 8-ാം തീയതി ആകുമ്പോഴത്തേക്കും ഇതിന്റെ സ്ഥിതി ഇങ്ങനെയാണ്. എത്ര നല്ലതെന്ന് വെച്ചാല് ഒരു 5-8 പാക്കറ്റ് ഉണ്ട്. എല്ലാം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ എടുത്തേക്കുന്നേ. ഇപ്പൊ ഈ പാക്കറ്റ് എങ്ങനെയാ കുട്ടികൾക്ക് കൊടുക്കുക? ഇതെന്താ സംഭവം? ഇതെന്താ ഇങ്ങനെ? നിങ്ങൾ എല്ലാവരും കാണണം, എല്ലാ അമ്മമാരും ഇത് കാണണം, മാക്സിമം ഷെയർ ചെയ്യണം. ആരോഗ്യ വകുപ്പും ഹെൽത്ത് വകുപ്പും എല്ലാ വകുപ്പുകാരും ഇത് കാണണം. ഇങ്ങനത്തെ പാക്കറ്റ് ഉള്ളത് ഇതിലെന്താ ഇത് സംഭവിച്ചെന്ന് അറിയില്ല. എനിക്കറിയാത്തതുകൊണ്ടായി ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇവരെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഇവർ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഇത് ഫ്രിഡ്ജിന് സൂക്ഷിക്കാൻ പാടില്ല, പുറത്ത് വെക്കുക, 30 ദിവസം ഓരോ പാക്കറ്റ് കുട്ടിയെ കൊടുക്കുക. 30 പാക്കറ്റാണ് എനിക്ക് മൊത്തം കിട്ടിയിരിക്കുന്നത്. ഇത് കുട്ടി എന്റെ മൂന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയത് 30 പാക്കറ്റാണ്. 30 ദിവസം ഇത് പുറത്ത് സൂക്ഷിക്കാനാ പറഞ്ഞത് ഓരോ പാക്കറ്റും. അപ്പൊ 30 ദിവസം ഇപ്പൊ ഇതിപ്പോ ഏതാനും മണിക്കൂറുകൊണ്ട് ഇത് പൊട്ടും. ആ കണ്ടീഷനിലാണല്ലോ ഈ പാക്കറ്റ്. ബാക്കിയെല്ലാം നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും. ഇതിന്റെ എല്ലാം സ്ഥിതിയൊന്നും മോശമല്ല. ഇതെല്ലാം ഇപ്പം ഇങ്ങനെ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക, പാക്കറ്റ് വികസിച്ചോണ്ടിരിക്കുകയാണ്. ബാക്കി പാക്കറ്റ് അല്ല ഇതാ. ഇതെല്ലാം ഇപ്പം കുറേശ്ശെ കുറെ ഷെയർ കയറുന്നുണ്ട്. ഇതെന്തുകൊണ്ട് എങ്ങനെ വരുന്നതെന്നുള്ളത് ഇന്നലെ കസ്റ്റമർ കെയറിൽ ഞാൻ വിളിച്ച് അന്വേഷിച്ചായിരുന്നു. ഇതെങ്ങനെയാ കൊടുക്കേണ്ടത്? അവർ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് പുറത്ത് സൂക്ഷിച്ചതാണ്. ഇന്ന് നേരം വെളുത്തപ്പോ കണ്ട കണ്ടീഷൻ ഇങ്ങനെയാണ്. അപ്പൊ ഇത് കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് വീണ്ടും കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അവരെടുക്കുന്നില്ല. ഇതിവര് പാക്കാക്കിയത് 20/6/2020 നാളിന്റെ മുകളിൽ ഡേറ്റ് കാണുന്നത്. അപ്പൊ ഇന്നേക്കൊരു 20 ദിവസമായി കാണും. 20 ദിവസം കൊണ്ട് 30 ദിവസമാണ് ഈ പാക്കറ്റിന്റെ കാലാവധി. അല്ല 90 ദിവസം, സോറി 90 ദിവസമാണ് അവർ പറയുന്നത് ഇത് ഇങ്ങനെ പുറത്ത് സൂക്ഷിക്കാൻ കേടാവാതെയെന്ന്. അപ്പൊ അങ്ങനെ തന്ന ഈ 90 ദിവസം ഉള്ളൊരു സാധനം 20 ദിവസം കൊണ്ട് ഈ കണ്ടീഷനാണെങ്കിൽ ഇവര് ഈ പറഞ്ഞ 90 ദിവസം ഇതിങ്ങനെ നിലനിൽക്കോ? എന്താണ് ഇവര് ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാര് ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. കാരണം ഇതെല്ലാം തന്നെ ചെറിയ മക്കൾക്ക് കൊടുക്കുന്ന ഒരു പോഷകാഹാരം എന്നും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പാലിന്റെ. ഈ പാലൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, മക്കളെ ഞങ്ങൾക്കെല്ലാം ജീവനോടെ വേണം. എല്ലാ അമ്മമാർക്കും ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. മാക്സിമം ഇതെല്ലാവരും ഷെയർ ചെയ്യണം, ഇതെല്ലാവരും എത്തണം, ഹെൽത്തിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എത്തണം. കാരണം കുട്ടികളെ നഷ്ടപ്പെട്ട അവർക്ക് മാത്രമാണ് നഷ്ടം, കുറച്ച് ദിവസം എല്ലാവരും ഒന്ന് ഖേദിക്കുകയായിരിക്കും, അതേ അറിയിക്കുള്ളൂ. പക്ഷെ അമ്മമാർക്ക് എന്നും നഷ്ടം നഷ്ടം തന്നെയാണ്. കുട്ടികൾക്ക് എന്തോ സൂക്കേട് വന്നാലെല്ലാം ഞാനിതൊന്ന് പൊട്ടിക്കുകയും കൂടി ചെയ്യാം. ഇതിന് എന്താ വരുന്നതെന്നൊന്ന് കാണണല്ലോ. ഇനിയുന്നുണ്ട് കേട്ടോ, പാലുണ്ട്. ഞാൻ പൊട്ടിക്കുകയാണേ. ഇതാ കണ്ടീഷൻ. നല്ല പിരുത്ത പാലാ വരുന്നത്. ഇവിടെ 90 ദിവസം എനിക്ക് ശരിക്ക് നല്ല അവരെന്റെ കയ്യില് കിട്ടോ അല്ലെങ്കിൽ ഫോണിലോ എനിക്ക് ആരോഗ്യ പിന്നെ എന്താ പറയാ ഈ മിൽമേന്റെ ആൾക്കാരൊന്ന് കിട്ടിയായിരുന്നെങ്കിലേ ശരിക്ക് എന്താ പറയാന്നുള്ളത് എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. ഇതാണ് അവര് കുട്ടികൾക്ക് കൊടുക്കാനുള്ള പോഷകാഹാരം. ഇവരൊക്കെ എന്തിനാ ഈ സർക്കാരിലൊക്കെ കയറി ഇരിക്കുന്നത്? കുട്ടികളെ കൊല്ലാനോ അല്ല ജനങ്ങളെ കൊല്ലാനോ? ഈ കുട്ടികളൊക്കെ ഇവരോടൊക്കെ എന്ത് ദ്രോഹാ ചെയ്തത്? ഇത് മാക്സിമം എല്ലാവരും കണ്ട് ഇത് അതായത് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കൈ കിട്ടുന്നവരെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. ദയവായി ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് എന്തൊക്കെ കമന്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ഇടണം. ഈ ഏറ് കയറി പാല് ഇത് ഫ്രിഡ്ജിൽ വെക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് അവർ തരുന്നത്. ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാവുന്നു. ഇതല്ലേ ഫ്രിഡ്ജിൽ വെച്ചാലും വെച്ചില്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനുള്ള സാധനം എങ്ങനെയാ കുട്ടിയൊക്കെ കൊടുക്കുക? നിങ്ങൾ എല്ലാവരും കാണും, അമ്മമാരും അച്ഛന്മാരും സഹോദരന്മാരും എല്ലാവരും കാണും. കണ്ടിട്ട് ഇതിനോട് എങ്ങനെയാ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നത്? ഇത് ആരോഗ്യ വകുപ്പിലൊക്കെ എത്തണേ. ഇത് എനിക്ക് അതാ എന്റെ ആവശ്യം. ഈ സ്ഥാനത്തിരിക്കുന്നവരൊക്കെ കാണണേ. ഇത് വെറുതെ ഇരുന്നാ മതിയാവൂലല്ലോ. ഇതിലൊന്ന് കാണണ്ടേ എന്താണ് കുട്ടിയെ കൊടുക്കുന്നതെന്നുള്ളത്. 3 ദിവസം എന്റെ കൈ കിട്ടിയ 3 ദിവസത്തെ പഴക്കമുള്ള കാര്യം ഇത്. എല്ലാവരും കണ്ടല്ലോ, മാറിയിട്ട് വയ്യ. ശരി, ഇതെല്ലാം നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ. ഞാനിത് ഷെയർ ചെയ്യാൻ പോവാണേ.